ശ്രീദേവിക്കെതിരെ ഒരു ഒഫൻസ് ഗെയിം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നോറ. നോറ കത്തിക്കേറാൻ പോവുകയാണ് എന്നൊരു സൂചനയാണ് ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയത്. ശ്രീദേവിയുമായിട്ട് വഴക്കിട്ടിട്ട് നോറ പോയിരുന്ന് കരഞ്ഞില്ല, അതാണ് ഹൈലൈറ്റ്. എന്താണ് ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പവർട്ടിയും ബോറാണെന്ന് നോറ പലപ്പോഴായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീരേഖ അതിനൊരു റിപ്ലൈ ആയിട്ട് പറയുന്നു, ഡൗറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു നാടകം നടത്തിയപ്പോ നോറ ഏങ്ങലടിച്ച് കരഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന്. അപ്പൊ നോറ പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള ചീപ്പ് വർത്താനങ്ങൾ പറയരുത്, നിങ്ങളോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, എന്റെ ലൈഫ് വെച്ച് നിങ്ങൾ കളിക്കരുത് എന്ന രീതിയിൽ നോറ പറയുന്നു. അപ്പൊ ഇവർ തമ്മിലൊരു വാക്വാദം ഉണ്ടാകുന്നുണ്ട് ആ ഒരു ജയിലിന്റെ അടുത്ത് വെച്ചിട്ട്. ശ്രീരേഖ ചേച്ചി പറയുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു ലിമിറ്റും ഇല്ല. ഈയിടെയായിട്ട് നോറ ഏങ്ങലടിച്ച് കരഞ്ഞത് ആ നാടകത്തിന് നോറയുടെ ലൈഫുമായിട്ട് എന്തോ ഒരു കണക്ഷൻ നോറയ്ക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോ എനിക്കും തോന്നി ഡൗറി, ഡൊമസ്റ്റിക് വയലൻസ് ഇതൊക്കെ ആയിരുന്നു അതിന്റെ അകത്ത് ടോപ്പിക്കുകൾ. അതിനെയൊക്കെ എടുത്ത് യൂസ് ചെയ്ത് പവർട്ടിയുമാണെന്ന് പറഞ്ഞ് ചീപ്പ് കളി കളിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പും ഇല്ല കേട്ടോ. ഇത് ഞാൻ തീർച്ചയായിട്ടും നോറയുടെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ ശ്രീരേഖയുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ കളി അൻസിബയെ നെഗറ്റീവ് ആക്കുക എന്നതാണ്. അതുകൊണ്ട് അൻസിബയെ അതും ഇതും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണ്. നോറയോടുള്ള താല്പര്യവും അൻസിബയ്ക്ക് കുറഞ്ഞു വന്നു. അതുകൊണ്ട് ഈ വിഷയത്തില് അൻസിബ ശ്രീരേഖയുടെ ഭാഗത്ത് നിന്നു. പിന്നെ നോറ പറയുന്നത് ശ്രീരേഖ ഈ ഒരു വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്നാണ്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നാണ്. സത്യമാണ്, ജിൻഡോയുടെയും ജാസ്മിന്റെയും വിഷയത്തിൽ നമ്മളത് പച്ചവെള്ളം പോലെ നമുക്കത് ക്ലിയർ ആയതാണ്. എന്നാ അപ്പൊ ആദ്യരാത്രി ഇവര് പറഞ്ഞ വൃത്തികേടുകൾ, ആ രീതിയിലുള്ള ചീപ്പ് ഗെയിം തന്നെയാണ് ശ്രീരേഖ കളിക്കുന്നത്. നോറയുടെ ലൈഫിൽ നടന്ന സംഭവത്തെ വെച്ചിട്ട് തോന്നിയാസം പറഞ്ഞ ഗെയിം കളിക്കാൻ നാണമില്ല ഈ ശ്രീരേഖയ്ക്ക്. ഏങ്ങലടിച്ച് കരഞ്ഞെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവരത് ആ ഒരു നിങ്ങളുടെ നാടകം കണ്ടിട്ട് അവർക്ക് ടിയർ ജർക്കിങ് വന്നെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. നോറ അങ്ങനെ റിയാക്ട് ചെയ്തതിന് ഒരിക്കലും നോറയെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു പാസ്റ്റിലെ ഒരു ട്രോമയിലേക്ക് നോറ പോയി അതില്. അപ്പൊ നോറ ഇനിയും ഇതേപോലെ തന്നെ തുടരണം എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീരേഖയെ പരമാവധി എക്സ്പോസ് ചെയ്യണം. ഇപ്പൊ അവര് തമ്മിൽ തെറ്റിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നോറ അത് തന്നെ ചെയ്യും. നോറ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ജാൻമണിയെ പുകച്ച പോലെ ശ്രീരേഖയും നോറയ്ക്ക് പുകയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.